സാരമില്ല മോളെ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി അതിനെ കുറിച്ച് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. രണ്ടു ദിവസമായി അച്ഛൻ എന്റെ കുഞ്ഞ് കഞ്ഞിയും വെള്ളവും കുടിച്ചിട്ട് ഒരേ ഇരിപ്പായിരുന്നു. ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞാണിരിക്കുന്നത്. അല്ല, അതെന്താ പറ്റി? നീനു, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് അച്ഛൻ എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഇപ്പൊ പള്ളിയിൽ പോലും പോകുന്നത്. മോള് തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. അച്ഛൻ വളരെ സന്തോഷമായി. മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷണം നൽകേണ്ടത് അധ്യാപകരും മാതാപിതാക്കളുമാണ്. നിങ്ങൾ നല്ലവരായി വളരുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ, അതെന്ത് വില കൊടുത്താലും കിട്ടില്ല. നീനുമായിരിക്കണം ഇനി മറ്റു കുട്ടികൾക്കും മാതൃകയാകേണ്ടത്. എല്ലാ കുട്ടികളും നന്മയിലേക്ക് തിരിച്ചു വരണം, നല്ലവരായി വളരണം. ചെറിയ മുറിവും ചതവളൊക്കെ ഉണ്ട്, സാരമില്ല. നല്ല ഫലം കായ്ക്കുന്ന മരങ്ങൾക്കല്ലേ കൂടുതൽ കല്ലറ് കിട്ടാറ്. ആ നല്ലവനായ മനുഷ്യൻ നിങ്ങൾ ചെല്ലുന്നത് നോക്കി കാത്തിരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ കൽക്കൽ വീണും മാപ്പ് പറയും, കൂടെ അനുഗ്രഹമാകും. ഇനിയുമായിരിക്കണം എല്ലാവർക്കും മാതൃകയാകേണ്ടത്. അതേപോലെ തന്നെ മറ്റു കുട്ടികളുടെ തെറ്റുകൾ കണ്ടാൽ അധ്യാപകരെയോ മാതാപിതാക്കളെയോ അറിയിക്കേണ്ടത്. ഇനിയൊരു ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായി പഠിക്കുക.